ഇവിടെ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണ് പ്രോസസ് ചെയ്യുന്നത്? ഗവൺമെന്റ് ചെയ്യുന്നത് നമ്മളെ കരുതൽക്കോളം വരെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇവിടെ എക്കണോമിക് ഡെവലപ്മെന്റുകളും നടക്കുന്നില്ല. എക്കണോമിക് ഡെവലപ്മെന്റുകൾ വരണമെങ്കിൽ ഇന്ത്യയിലെ എക്കണോമി ഇൻക്രീസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് പറയണം? ലോ ഗ്രേഡിലുള്ള പാവപ്പെട്ട കൃഷി ചെയ്യുന്ന പാവപ്പെട്ട ആളുകളിലേക്ക് പണം എത്തണം അല്ലേ? പണം എത്തണം. ആ പണം അവിടെ സ്പ്രെഡ് ആവണം. ആ പണം സ്പ്രെഡ് ആവുമ്പോഴത്തേക്കും എക്കണോമിക്കൽ ഗ്രോത്ത് ലോ ഗ്രേഡിൽ നിന്ന് ഹൈ ലെവലിലേക്ക് പോകും. ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ എക്കണോമി ചെറുതായിട്ട് ഇൻക്രീസ് ആവുന്ന ഇന്ത്യ ഡെവലപ്പ് ആവുന്നു. ഇവിടെ നടക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നെങ്കിൽ അംബാനിന്റെ മദാനിന്റെ കയ്യിലൊക്കെ കിട്ടുന്ന പണം എന്ത് ചെയ്യുന്നു? അവിടെ സ്പ്രെഡ് ആവുന്നു, താഴേക്ക് എത്തുന്നില്ല. ഒരു കൺട്രീന്റെ എക്കണോമിക്കൽ ഡെവലപ്മെന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ലോ ഗ്രേഡിൽ നിന്നും അപ്ഡേറ്റ് ആവണം, പൈസ വളണം. പക്ഷെ അങ്ങനെ ഒരു പൈസന്റെ പ്രോസസ്സും നടക്കുന്നില്ല. പക്ഷെ അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ലോ ഗ്രേഡിലുള്ള ആളുകൾക്ക് പണം എത്തണം? എങ്ങനെ എത്തണം? ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം, സാലറീസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണം. അപ്പൊ നമുക്ക് ഉള്ള രണ്ടേ രണ്ട് പ്രോസസ് ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരാതിരിക്കണമെങ്കിൽ രണ്ടേ രണ്ട് പ്രോസസ് ഉള്ളൂ. എന്ത് ചെയ്യണം? ഒന്നല്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. എന്താ പറയാ, ഒരു ഫിക്സഡ് ആയിട്ട് എമൗണ്ട് കാണണം, അതിനെ ഡെവലപ്പ് ചെയ്യണം, അതിനെ മാർക്കറ്റ് ചെയ്യണം, അത് ഒരുപാട് പണം ചെലവുള്ള കാര്യമാണ്. അപ്പോ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നാക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നാൻ പറ്റുന്ന പ്രോസസ് ആണ് ഈ ഇക്കോമേഴ്സ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള എംഎൽഎംമാരെയുള്ള കമ്പനി അല്ലേ തുടങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോ എന്താണ് ഇതിലൂടെ വരുന്ന പണം എന്ത് ചെയ്യും? നിങ്ങൾക്ക് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ലോകരേഖയിലുള്ള നമ്മളെല്ലാം സാധാരണക്കാരാണ്. അവിടുന്ന് പണം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റാണ്. അഞ്ചു വർഷത്തേക്ക് ആ മണി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പണിയില്ല. ഒരു ഓയിൽ ചെയ്തിൽ ഓയിൽ കമ്പനികളും കൂട്ടും, എണ്ണ കമ്പനികളും കൂട്ടും, ഗൾഫ് കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ പിന്നെ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരാനും ഈ നമ്മുടെ കേരളത്തിലേക്ക് ബംഗാളികൾ വരുന്നവരും പല ആളും മൈഗ്രേഷനിലേക്ക് പോകും. കാരണം എന്താ, ജോലി സാധ്യതകൾ കുറയാം, പലരും ജോലി സാധ്യതകൾ കുറയാം, അവസരങ്ങൾ കുറയാം. ഇത് മനസ്സിലാക്കുന്ന ഫാക്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത് ജോലി സാധ്യതകൾ കുറയുമ്പോ ഒരു കൂട്ടം ആളുകളിലേക്ക് മാത്രം പണം എത്തിപ്പെടുന്നു. അവിടേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവർ നമ്മളെ ചൂഷണം ചെയ്യും അല്ലെ? ചൂഷണം ഇരുപാട് ചെയ്താൽ മാത്രമാണ് പണ്ടത്തെ എന്താ പറയാ, ഒരു ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് പോകുന്ന സിറ്റുവേഷനുമായി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഓർക്കം ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് പണം ജനറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് വന്നു. പണം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നല്ല ഇക്കോമേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം. അത് ഒന്നാമല്ല സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി എനിക്കും ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം, സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണം, സാലറീസ് ക്രിയേറ്റ് ചെയ്യണം, ജോലികൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങണം. പക്ഷെ നമ്മളിത് പണമില്ല, ഐഡിയകളുണ്ട് പണമില്ല. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തിനൊരു ആഗ്രഹം വെച്ചിട്ടുള്ള ആണെങ്കിൽ അയാൾക്ക് ഫസ്റ്റ് വന്നിട്ട് പണം ചെറുതായിട്ട് അയാൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ തെരഞ്ഞെടുക്കാമെന്നുള്ളത് ഉത്തരവാദിത്തമുണ്ടോ?